ഞാനിന്നേ സന്ധ്യ ഡോക്ടറെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർക്കാതെയാ ഞാൻ അമ്പലത്തിൽ വരാന്ന് പറഞ്ഞത്. നമുക്ക് മറ്റൊരു ദിവസം പോയാ പോരെ. യോ, പെണങ്ങല്ല സച്ചേട്ടാ, നമുക്ക് നാളെയോ മറ്റൊരു ദിവസം ഉറപ്പായിട്ടും പോവാം. പ്ലീസ് സച്ചേട്ടാ, എന്റെ സച്ചേട്ടനല്ലേ പെണങ്ങല്ലേ, അമ്പലത്തിൽ ഉറപ്പായിട്ടും നമുക്ക് പോവാം. അതിന് താൻ അമ്പലത്തിൽ വരാത്തോണ്ടാ ഞാൻ പിണങ്ങിയെന്ന് തന്നോട് ആര് പറഞ്ഞു? പിന്നെ 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 ഒന്നുമില്ല. പിന്നെന്തിനാ ഈ പിണങ്ങി നിക്കുന്നേ? ഇന്നലെ ഞാൻ അടുത്ത് വന്നപ്പോ ഇന്ന് അമ്പലത്തിൽ ശുദ്ധിയായിട്ട് പോണെന്ന് പറഞ്ഞിട്ടല്ലേ താ മാറിക്കിടന്നെ. അതോർത്താ ഞാൻ പിണങ്ങി നിക്കുന്നെ. അത്രയുള്ള കാര്യം? അത് ഞാനിന്ന് സന്ധ്യ ഡോക്ടറെ കാണാൻ പോണെന്ന് പറഞ്ഞത് മറന്നുപോയതുകൊണ്ടല്ലേ. ഇതിപ്പോ അമ്പലത്തിൽ പോവാനും പറ്റിയില്ല, മാറിക്കിടക്കേണ്ടിയും വന്നു. ഇങ്ങനാണെങ്കിൽ കുഞ്ഞൊന്നും സ്വപ്നം മറക്കേണ്ടി വരും. അയ്യോ, അങ്ങനെ പറയല്ലേ, എല്ലാം നമുക്ക് ശരിയാക്കാം. ഞാൻ സച്ചേനോട് വേറൊരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. എന്തേ? ഒരു തവണ ചോദിച്ചത് തന്നെയാ, കൂടുതലായി അറിയാനൊരാഗ്രഹം. ചോദിക്കേ. നന്ദേട്ടൻ അവന്തി അടുത്തേ കൊണ്ടുവരുന്നതിന് മുമ്പേ ഏതൊരു അമ്മാവന്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ? ആ അമ്മാവന്റെ പേരറിയോ സച്ചേട്ടന്? അദ്ദേഹത്തിന്റെ പേര് അന്ന് എന്തോ പറഞ്ഞിരുന്നു, എന്തായിരുന്നു അത്? ഹരിഹരൻ എന്നായിരുന്നോ? അതെ, ഹരിഹരൻ, അത് തന്നെയായിരുന്നു. അല്ല, തനിക്ക് എവിടുന്ന് കിട്ടി ഈ പേര്? ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാ. താൻ കുറച്ചു ദിവസമായല്ലോ ഏട്ടത്തിയുടെ ജീവചരിത്രം തിരക്കി നടക്കുന്നു, എന്താ കാര്യം? ഒന്നുമില്ല, ഞാൻ അന്ന് പറഞ്ഞില്ലേ, ചുമ്മാ ഒരു കൗതുകം. പല കാര്യങ്ങളിലും ഏട്ടത്തി എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുക, അപ്പോ കൂടുതലായി അറിയണമെന്ന് തോന്നി. ഓ, ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് മോശമല്ലേ. ഈ ഹരിഹരൻ എന്ന അമ്മാവന്റെ വീട്ടില് എപ്പോഴെങ്കിലും സച്ചേട്ടൻ പോയിട്ടുണ്ടോ? ഇല്ല, അച്ഛനും നന്ദേട്ടനും മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ തന്നോട് പറഞ്ഞതൊക്കെ ഞാനും കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം. നമ്മുടെ വിവാഹത്തിന് അച്ഛൻ ചെന്ന് ക്ഷണിച്ചായിരുന്നു, അദ്ദേഹം വന്നില്ല. നന്ദേട്ടൻ പോയതുകൊണ്ടും ഏട്ടത്തിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടും നമ്മളോട് ഒരു അകൽച്ചയാ. നന്ദേട്ടൻ പോയ സമയത്ത് അദ്ദേഹം ഏട്ടത്തെ തിരികെ വിളിച്ചുകൊണ്ടുവാനൊക്കെ ശ്രമിച്ചായിരുന്നു. ഏട്ടത്തി പോകുന്നതിനോട് അച്ഛന് താല്പര്യമില്ലായിരുന്നു. അത് മനസ്സിലാക്കി ഏട്ടത്തി ഇവിടെ തന്നെ നിന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വിവരങ്ങളൊന്നുമില്ല. ഏട്ടത്തിക്ക് ചിലപ്പോ കോണ്ടാക്ട് ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന കറക്റ്റ് സ്ഥലമോ കോണ്ടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചു തരുമോ സച്ചേട്ടൻ? അല്ല, മറ്റൊന്നിനും അല്ല, അദ്ദേഹത്തിനെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. അവന്തിയടുത്തേക്ക് ആകെ ഉള്ളൊരു അമ്മാവനല്ലേ, അപ്പോ നമ്മുടെ ഈ കുടുംബമായിട്ട് അകന്നു കഴിയേണ്ട ഒരാളും അല്ലല്ലോ. എനിക്ക് അദ്ദേഹത്തിന്റെ മേൽവിലാസം ഒന്ന് സംഘടിപ്പിച്ചു തരാമോ സച്ചേട്ടാ? ഞാനൊന്ന് നോക്കട്ടെ, തനിക്ക് സംഘടിപ്പിച്ചു തരാം.